പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെയും പോസിറ്റീവായി സ്വീകരിച്ചു, അനുഭാവപൂർവം പരിഗണിച്ചു. ലൈബ്രറിയും പുസ്തകവും ക്ലാസ് മുറിയും കെട്ടിടവുമെല്ലാം ഭിന്നശേഷി സൗഹൃദമാക്കുമെന്ന ഉറപ്പ് ലഭിച്ചു. വലിയ സന്തോഷം. നിറഞ്ഞ കൈകടികളോടെ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തെ വരവേറ്റ കാലടി സംസ്കൃതം സർവകലാശാലയിലെ കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥിനി ആര്യപ്രകാശിൻ്റെ വാക്കുകളാണിത്. നവകേരളം ഉയരുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതൽ ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് എം എ ഹിന്ദി വിദ്യാർത്ഥിനി മുഖ്യമന്ത്രിയുമായുള്ള കോഴിക്കോട്ടെ മുഖാമുഖത്തിൽ പങ്കുവച്ചത്. ക്യാമ്പസുകൾ കൂടുതൽ ഭിന്നശേഷി സൗഹൃദമാക്കണം. കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾക്ക് ലൈബ്രറി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ടോക്കിംഗ് ബുക്ക് ലൈബ്രറികൾ അനുവദിച്ചുകൂടെ? ഇതായിരുന്നു കണ്ണൂർ സ്വദേശിനി ആര്യയുടെ നിർദ്ദേശം. ഗ്രേസ് മാർക്കുകൾ ഏകീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഭിന്നശേഷി സൗഹൃദമാക്കാൻ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ടോക്കിംഗ് ബുക്ക് ലൈബ്രറിയും ഓഡിയോ ബുക്കും സ്ക്രീൻ റീഡറും പോഡ്കാസ്റ്റുകളും വരണം. 21 വിഭാഗം ഭിന്നശേഷിക്കാരെ പരിഗണിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പാഠ്യപദ്ധതിയിലും ഇതുണ്ടാകും. കാലികമായ മാറ്റം വരും. അധ്യാപക പരിശീലന കോഴ്സുകളും ഈ വിധം മാറും. അനുയോജ്യമായ പഠനോപകരണങ്ങൾ വികസിപ്പിക്കാൻ സർവകലാശാലകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസ മേഖല ഭിന്നശേഷി സൗഹൃദവും ലിംഗനീതി അധിഷ്ഠിതവുമാക്കും, മുഖ്യമന്ത്രി മറുപടിയിൽ പറഞ്ഞു. കലാപത്തിന് ശേഷം ഞങ്ങൾക്ക് എല്ലാം നഷ്ടമായി. തുടർ പഠനത്തിന് അവസരം തേടി എല്ലാ സർക്കാരുകളെയും സമീപിച്ചു, പക്ഷേ കേരളമാണ് അഭയം തന്നത്. ഞങ്ങൾ ഈ സർക്കാരിനോട് കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുരക്ഷിതരാണ്. കേരളത്തിന് നന്ദി. മണിപ്പൂർ വിദ്യാർത്ഥി ഗൗരംഗ് മോനിൻ്റെ വാക്കുകൾ നിറഞ്ഞ കയ്യൊടിയോടെയാണ് സദസ്സ് വരവേറ്റത്. ക്രിസ്ത്യൻ കോളേജിൽ മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടിക്ക് എത്തിയതായിരുന്നു മണിപ്പൂരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ. എന്തുകൊണ്ടാണ് കേരളത്തിന് ഇത് സാധിക്കുന്നത് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മറുപടിയും ഏറെ മധുരമുള്ളതായിരുന്നു. ഒരു നല്ല സർക്കാർ ചെയ്യേണ്ടതാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾക്ക് ശത്രുക്കളില്ല. എല്ലാവരെയും സമന്മാരായി കണ്ടുകൊണ്ടുള്ള നിലപാടാണത്. സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ രാഷ്ട്രീയ ആദർശത്തിൻ്റെ കൂടി ഭാഗമാണത്. ഒറീസയിലും മുസാഫർ നഗറിലും വർഗീയ കലാപം ഉണ്ടായപ്പോൾ അഭയം നൽകിയത് സി പി എം ആണ്. വർഗീയ കലാപത്തിൻ്റെ ഒരു തരി പോലും വീഴാത്ത നാടാണ് കേരളം. അതാണ് ഈ നാടിൻ്റെ സവിശേഷത. ചടങ്ങിന് ശേഷം 4 മണിപ്പൂരി വിദ്യാർത്ഥികളും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നന്ദി അറിയിച്ചു. കലാപകാരികളിൽ വീടിന് തീ വച്ചു. അച്ഛനും അമ്മയും ഒറ്റപ്പെട്ട് കഴിയുന്നു. ഇപ്പോഴും അവർ സുരക്ഷിതരല്ല. മണിപ്പൂരിൽ എം എ സോഷ്യോളജി പഠിക്കുമ്പോഴാണ് കലാപമുണ്ടായത്. ഇപ്പോൾ ഇരിട്ടി ഡോൺ ബോസ്കോ കോളേജിൽ എം എസ് ഡബ്ല്യുവിന് പഠിക്കുകയാണ് അവർ. സംസ്ഥാനത്തെ സർവകലാശാലകൾ, മെഡിക്കൽ കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, കേരള കലാമണ്ഡലം, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് പാഠ്യേതര മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾ, യൂണിയൻ ഭാരവാഹികൾ തുടങ്ങി 2000 വിദ്യാർത്ഥികളാണ് സദസ്സിൽ പങ്കെടുത്തത്.